மரணம் வரும் ஒரு நாளோ குகமத்யாமே, கூட போரும் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. மரணம் வரும் ஒரு நாளோ குகமத்யாமி, கூட போரும் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. சொல்லுக மர்த்தியானே எந்தினு கரையுன்னு, வியாகுல மானசனாய் எந்தினு நீருன்னு, திறமாலகளால் பின்னி மறிஞ்சிலகும் கடல் போரே. மரணம் வரும் ஒரு நாளோர்க்குக மர்த்தியானே, கூட போரும் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. பீகர மரணத்தின் காலடி கேள்பூஞா, பாபமெனிக்குள்ளில் பேடி வளர்த்துன்னு, சாத்தான் நிறையும் பகையோடே சததமலத்துன்னு. மரணம் வரும் ஒரு நாளோர் குகமத்யாமி, கூட போரும் ஜீவித செய்திகளும் சல்கிருத்யங்கள் செய்யுக நீ அலசத கூடாதே. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ, പാതാളത്തിലും അവിടം നല്ലു വാഴും ഇവിടെയൊളിക്കും ഞങ്ങൾ.
പൂർണമായി നീ അറിയുന്നു. പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിലലിവൊടു ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുതകർത്താക്കളെയെല്ലാം. കുരുതി കഴിക്കാൻ സർപ്പമടഞ്ഞു കർത്താവേ നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു. നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം. ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം. ആനന്ദത്തിൻ പരുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം. പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ. അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിതീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ. അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം. കനിവോട് ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരുന്ന
ഉദ്ധരിക്കുമാമേൻ. നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്ന സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീതാനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
കാഹളമൂതി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ, ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാദത്തിൽ നിന്നാദാമിൻ, തുതരയുയർത്തിയ തിരുത്തൂനോ ജീവനിക്കു പകർന്നു വനം, ആഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീനാ, തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുഴിച്ചിനയിൽ, അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ, വിജയിച്ചവനെ വാഴ്ത്തിയിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ, നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു ആഗിനിലാവാമാകത്തിൻ, പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരിൻ, നടുവിൽ താണും നരവശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ, കള്ളനു മാപ്പു കൊടുത്തല്ലോ കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനോടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേ പാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമി കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും,
ദൈവമേ ആര് നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിലവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികെ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൽ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തീല തിരികൾ കൊളുത്തിയൊരുക്കീല. വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അനുഗുണമായി പ്രതിഫലമീ ചൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉമിക്കും. അവിടെ അവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം. സൗഭാഗ്യത്തിൻ പൂവനമാ എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിതിഹാസർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തെന്നെ നിറുത്തണമേ. ആദിമുതൽ എന്നേക്കുമാമേ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ
ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിപത്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ബലിയെന്നാഥാ
ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറയ്ക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാ മാതരത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേക്കാ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും.
നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും, മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും, മർത്യതയേ വംസകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു അംബരവീതിയിൽ അഖിലേശൻ, മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി, എതിരേൽ പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ, ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാസായൂജ്യം ഉൽകുന്നതിനീയാത്മാവും, നിന്നിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു, മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു, പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി, ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി, മിശികാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു, നിന്നുടി നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും, ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു, നാഥാ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു, ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു, സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും, നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ, വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം, പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേഖ. വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവ് എടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ്, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന്
എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, ഒഴുകി വരുന്നു വാനവഗാനം, ഊഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിടുന്നേ. ഗുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേനം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിടും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാശ്വരമുലകിൽ വിരുദ്ധേനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു,
എന്നും എന്നേക്കും സഹജന്മാരേ ഗണമേ യാത്ര ചോദിക്കുന്നു നിങ്ങളെനിക്ക ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം ഓമും നേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ അനുദിനമളിനോടോർത്തനമേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയരാത്തോന്നതമോഷം പ്രാപിപ്പതിനാ യും നീക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു കരുണ എന്നെ അറിയിക്കണമേ ശാന്തി മകളെ ഉൾക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാത്രേകുന്നു പാവിനിയോടാ കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളവാദം വിധി നാടുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പർവീക്കായിൽ പുനരധിവാസം നൽകുന്നതിനാ സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോ
അവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. അവശിഷ്ടിക്കപ്പെടും നിശിതാനാഥ പാപികളെല്ലാം നിൽക്കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുളകിൽ പാതവരെല്ലാം ധനികന്മാരും നീശ്വരുമൊപ്പം പ്രതിഫലമതിനാൽ പായും ധനികം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. പാനീയം കൊടുത്തു വൈദാഹത്തയും ദരദൻ നീരുറവകളേ നീഹന്മാരേ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണം അഭയം ഞങ്ങൾ കുലകിൽ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ലോകസൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തൂനേ നാഥ സകലേശ നിൻ താദൃശ്യത്തിൽ തീർത്തൂരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയേ.
പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപരാമിശിക കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. വലിയവനും സുദീർഘനുമാവുന്നു ആദിപിതാവ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു മത്തിൻ ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾക്കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസരാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായിന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും മർത്യനമർത്യത ഉണരുന്നു ക്ഷയമുള്ളവൻ അക്ഷയനാകും. മർത്യദൈവം സകലേശൻ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയും കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലം വാകെ നൽകണമേ നിത്യായസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി പൗലോസിലെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. എന്റെ സഹോദരനെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കിയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വപ്നത്തിന് നേരിടേണ്ടി വരും. മിശയിൽ മരിച്ചവർ ആർക്കും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്ത ആകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്തിന് ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ നിന്റെ കൽപ്പനയായി ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുത്താനും വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായ വിധി ദിവസം നിന്റെ മഹത്വത്തിന്റെ പ്രവിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കെതിരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും
ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും വിശ്വസിക്കുന്നു, ഇറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനെയുമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആകാശത്തിലും ഭൂമിയിലും സ്തുത്യരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടരിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ഒന്നൊരു ദിവസം വേശനിയായി സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയൊരു ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഒന്നൊരു ദിവസം വേശനിയായി സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധീനമായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ശുദ്ധരായ പിതൃക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അന്തിമോപചാരത്തിന് ശേഷം ദേവാലയത്തിലേക്ക് പോകും. നമുക്കറിയാവുന്ന പോലെ 20 പേരാണ് മാക്സിമം പങ്കെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഹൃദയത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ ദേവാലയത്തിലേക്കും തുടർന്ന് സെമിത്തേരിയിലേക്കും ഒക്കെ വരാവുള്ളൂ. എല്ലാവരും നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. അപ്പോൾ അന്തിമോപചാരത്തിനുള്ള സമയമാണ്. അതിനുശേഷം നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നു. വിടുതിനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു. ഞാൻ അകമെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരിൻവാപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശുഖാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പകലത്തട്ടെ. പാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ പ്രിയജനമേ അനുദിനമരിവോളോർക്കണമെന്നേ. Thank you.
അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ അനശ്വരമായ ഗേഹമകലേ വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ അനശ്വരമായ ഗേഹമകലേ വന്നവരെ കൂടെ നടന്നവരെ ദൈവം പ്രതിഫലമേകും കൂട്ടിനു വന്നവരെ കൂടെ നടന്നവരെ ദൈവം പ്രതിഫലമേകും അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ ഓർക്കണമേ പ്രാർത്ഥനയിൽ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ നാം കേട്ടത്
നോക്കണമേ മാമക ജീവിതം ഒരു നിഴൽ പോലെ മായുകയാണി മണ്ണിൽ ജീവി
എടുക്കാൻ പറ്റണല്ലേ. ജീവന്റെയും അന്തത്തിന്റെ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നീ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ആശ്വസിപ്പിക്കണമേ, അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യ ജലത്താൽ ഈ കബരണം ബഹുത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ എന്നേറ്റുമാവേ, നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സോപ്പാകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യ ജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യ ജലത്താൽ ഈ കബരണം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ എന്നേക്കുമാമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് നിന്നെ മടങ്ങും എന്നുള്ള ചിരസാരത്തിന്റെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മൊത്തത്തോടെ അവസാന ദിവസം നില പുറത്ത് ഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ചാശലത്തിന് ദൈവത്തിനെ അച്ഛനിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരാമേ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിനെ അനുഗ്രഹത്തെയും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ ഞാൻ നിർത്തണമേ. നല്ലൊരു തുവരം ഭാവി ആകാശഭൂമിയിലേതാവുന്നു, ആകാശഭൂമി ഭൂതലവും ദാഹമല്ലോ കർത്താവെ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ. മൃതനായസുന്ദോത്തിലവനാനന്ദിക്കും കർത്താവെ. നിശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണ് സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യമുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. ആദിമുതിരെ നീക്കുവാമേൻ സർവാധീവന കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങൾ ഇതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശ നീ പരിശുദ്ധൻ, കലവാനെ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, കൃപ ഞങ്ങൾ കേൾക്കണമേ. സ്വർഗത്തിൽ നിന്നെ ശുദ്ധിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നയിക്കുന്നുവരും. അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവ് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നയിക്കുന്നു. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മുദ്ദല്ല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യതിയോടെ. നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യതിയോടെ. നിർമ്മല ചരിതകളാം സാറായി ദിശ,
അവസ്ഥയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനി വാർന്നരുളട്ടെ കർത്താവഖിലേശൻ ശിഖാകർത്താവിൻ ദാസീവിധി നാളിൽ കാരള സംഗീതം നിന്നെ വിളിക്കട്ടെ മർദ്ദലമറിയമണിഞ്ഞൊരു വെൺമഹിമദ്യുതിയോടെ സ്മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം ദാൻ്താവിൻ ദാസീവിധിനാളിൽ കാവള സംഗീതം നിന്നെ വിളിക്കട്ടെ മർദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടിൽ തേടി നടക്കുന്ന മാനുകളെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ചെയ്യട്ടെ പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രീശ്രാമരണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദാന പ്രതിഷ്ഠ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പി ഈ മൃതസംസ്കാരത്തെ സഹരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ക്രമ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരണം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാനും കൂട്ടാണ്ടോ ആഴ്ച
ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേയും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബന പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. ഹൃദയപൂർവം ചുംബന പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ യാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബന പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. ഹൃദയപൂർവം കണ്ണീരുമായി ഞങ്ങളേകും നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റ്